നമസ്കാരം, വരുംഗോപി 3-in-1 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനലിലെ 108-ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എൻ്റെ 101-ാമത്തെ വീഡിയോ 101 എന്ന് പറയുന്ന ഒരു പ്രധാന നമ്പറിനെ പറ്റിയായിരുന്നു, അഥവാ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ 101 എന്ന് പറയുന്ന നമ്പറിനെ പറ്റിയായിരുന്നു എൻ്റെ 101-ാമത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് 108-ാമത്തെ വീഡിയോ 108 എന്ന് പറയുന്ന ആംബുലൻസ് സർവീസ്. നിങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നത് കണ്ടിട്ടുണ്ടോ 108 എന്ന് പറയുന്ന ആംബുലൻസ്? ഇപ്പോൾ ഈ കൊറോണ സമയത്ത് ഒരുപാട് കൊറോണ പേഷ്യൻസിനെ, കൊറോണ പിടിച്ചവരെ പല സ്ഥലങ്ങളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രവർത്തനമായിരുന്നു 108 ആംബുലൻസ് കേരളത്തിൽ ചെയ്തത്. ആ 108 എന്ന് പറയുന്ന ആംബുലൻസ് സേവനത്തിനെ പറ്റിയാവാം ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ 108 എന്ന് പറഞ്ഞാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതൊരു എമർജൻസി റെസ്പോൺസ് സെൻറ്ററിലെ നമ്പറാണ്. 108 എന്ന് പറയുന്ന നമ്പർ എമർജൻസി റെസ്പോൺസ് സെൻറ്ററിലെ നമ്പറാണ്. നമുക്ക് പോലീസ് സേവനമോ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ സേവനമോ അല്ലെങ്കിൽ ആംബുലൻസ് സേവനമോ ആവശ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 108 വിളിച്ചിട്ട് ആ സേവനം നേടാൻ പറ്റും. അവർ ഏത് സേവനമാണോ വേണ്ടത് ആ സേവനം നമുക്ക് നൽകിത്തരും. അതായിരുന്നു 108 എന്ന് പറയുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലും. എന്നാൽ കേരളത്തിൽ 108 എന്ന് പറഞ്ഞാൽ തികച്ചും ആംബുലൻസ് സേവനം നൽകുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ 108 ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ 108 വിളിക്കാം? അപ്പോൾ നമുക്ക് പല ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വിളിക്കേണ്ടത്, അതിൻ്റെ സേവനം എങ്ങനെയാണ് എന്ന് നമുക്ക് പലർക്കും സംശയമാണ്. നമ്മൾക്ക് ഒരു അപകടം, ഒരാൾ നമ്മൾ റോഡിൽ വരുമ്പോൾ, നമ്മൾ റോഡിലൂടെ നടന്ന് വരുമ്പോൾ അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന സമയത്ത് ആരെങ്കിലും അപകടം പറ്റി കിടക്കുന്നു, ഇയാളെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കണം. പലരും സ്വന്തം പ്രൈവറ്റ് വണ്ടിയിൽ ആ ഒരു ചോര വാർന്ന വ്യക്തിയെ കയറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് പലരും സ്വന്തം വണ്ടി ഇറക്കാത്തൊരവസ്ഥയുണ്ടാവും. ആ സമയത്തൊക്കെ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് 108 എന്ന് പറയുന്ന ആ ടോൾ ഫ്രീ നമ്പറിലേക്ക്, തികച്ചും ഫ്രീ ആണ്, ആ ഫ്രീ ആയിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. നിങ്ങൾ വിളിച്ചാൽ ഈ വിളി കിട്ടുന്നത്, നിങ്ങളുടെ കോള് കിട്ടുന്നത് തിരുവനന്തപുരത്തായിരിക്കും. ആ സെൻട്രൽ 108-ൻ്റെ കൺട്രോൾ റൂമിലായിരിക്കും. ആ 108-ൻ്റെ കൺട്രോൾ റൂമിലാണ് കോള് കിട്ടുക. അവിടെ നിങ്ങൾ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ GPS സംവിധാനം ഉപയോഗിച്ചിട്ട് അവർ നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്തും. നിങ്ങളുടെ ലൊക്കേഷൻ അടുത്തുള്ള, നിങ്ങളിപ്പോൾ ഉള്ള അപകടം പറ്റിയ ലൊക്കേഷന് അടുത്തുള്ള ഏതെങ്കിലും ഒരു 108 ആംബുലൻസിൽ കോള് കണക്ട് ചെയ്യും. കൂടാതെ ആംബുലൻസിൻ്റെ ഡ്രൈവർ അഥവാ പൈലറ്റ് എന്നാണ് പറയുന്നത്, അദ്ദേഹം നിങ്ങളെ വിളിക്കുകയും എത്രയും പെട്ടെന്ന് 15 മിനിറ്റിനുള്ളിൽ എന്നാണ് അവർ പറയുന്നത്, 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സേവനം. 15 മിനിറ്റ് വളരെ വേഗത്തിലായിരിക്കും, ചിലപ്പോൾ 15 മിനിറ്റിനും താഴെയുള്ള സമയത്തായിരിക്കും. തൊട്ടടുത്തുള്ള ആംബുലൻസൊക്കെയാണ് വളരെ ചേറി പാഞ്ഞു വന്ന് നിങ്ങൾക്ക് ആ സേവനം തരും. ഇതാണ് 108 എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. അപ്പോൾ ഒരു 108 കേരളത്തിൽ ഏകദേശം 315 108 ആംബുലൻസുകൾ ഇപ്പോൾ സേവനം നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഈ കൊറോണ ഉള്ള സമയത്ത് കൂടുതലായും 108 ആംബുലൻസ് ഈ കൊറോണ ആവശ്യങ്ങൾക്കാണ് ഓടുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞൊരു വിവരം. അല്ലാത്ത പക്ഷം എല്ലാ എമർജൻസി ഘട്ടത്തിലും, എമർജൻസി ആവശ്യത്തിലും ആംബുലൻസ് സേവനം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 108-നെ ബന്ധപ്പെടാം. അപ്പോൾ ഒരു 108-ൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടാകും? 108-ൽ സാധാരണ ഉണ്ടാവുക ഒരു ഡ്രൈവർ അഥവാ പൈലറ്റ് എന്നാണ് പറയുക, ഒരു പൈലറ്റ് ഉണ്ടാവും. കൂടാതെ ഒരു EMT എന്ന് പറയുന്ന, അതായത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് കൂടി ഉണ്ടാവും. അവർ നേഴ്സായിരിക്കും. നമ്മൾ സാധാരണ നേഴ്സ് എന്ന് പറയുന്ന നേഴ്സിംഗ്, അതായത് BSc നേഴ്സിംഗോ അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗോ ഈ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കും അതിൽ EMT എന്നുള്ള രീതിയിലുണ്ടാവുക. പിന്നെ ഒരു പൈലറ്റും ഉണ്ടാവും. ഈ പൈലറ്റും മെഡിക്കൽ എമർജൻസിയൊക്കെ പഠിച്ച് ഏകദേശം ചെറിയ തോതിൽ ഒരു നേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച ഒരു അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തി തന്നെയായിരിക്കും പൈലറ്റ്. ഇതാണ് 108 എന്ന് പറയുന്ന സംവിധാനം. ഇനി 108-ൽ എന്തൊക്കെ സാധനങ്ങൾ അവൈലബിളാണ്? സ്പൈനൽ ഇഞ്ചുറി ഉള്ള ആൾക്കാരെ കൊണ്ടുപോകാനുള്ള സ്പൈനൽ ബോർഡും അതുപോലെ സ്ട്രെച്ചറുണ്ട്, ഓക്സിജൻ സംവിധാനമുണ്ട്. കൂടാതെ എല്ലാ കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന എല്ലാ 108-ഉം AC ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ ക്യാബിൻ, 108-ൻ്റെ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ക്യാബിൻ AC ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 108 എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് GVK EMRI എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല, കേരളത്തിലെ നടത്തിപ്പ് ചുമതല. ഇതാണ് 108-നെ പറ്റി പറയാനുള്ളത്. നമുക്ക് പലപ്പോഴും ഇത്തരത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്ന പല നമ്പറുകളെ പറ്റിയും നമ്മൾക്ക് അറിയാത്തൊരവസ്ഥയുണ്ട്. നമ്മുടെ ഒരു സഹജീവി അപകടം പറ്റി കിടക്കുന്ന സമയത്ത്, നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു നാട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ല ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി റോഡിൽ
കിടക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിന് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായകമാകുന്ന ഒരു സംവിധാനമാണ് ഈ 108 ആംബുലൻസ് സേവനം എന്ന് പറയുന്നത്. അവർ ഹോസ്പിറ്റലിൽ അവർ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 108 സേവനം വിളിച്ചു കഴിഞ്ഞാൽ അവർ സ്പോട്ടിൽ നിന്ന് ആ വ്യക്തിയെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക്, നിയറസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവരെത്തിക്കും. അവിടെ നിന്ന് ചിലപ്പോൾ ആ ഒരു രോഗിയെ ചികിത്സിക്കാനുള്ള സൗകര്യം ആ ഹോസ്പിറ്റലില്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക്, വലിയ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെയോ എത്തിക്കാനുള്ള സേവനം കൂടി 108 എന്ന് പറയുന്ന ഈ സേവനം ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ 108 എന്ന് പറഞ്ഞാൽ തികച്ചും ആംബുലൻസ് സേവനമാണ് നൽകുന്നത്. അത് 101 ഫയർഫോഴ്സും 100 പോലീസും ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ വ്യത്യസ്തമായി ചെയ്യുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ 108, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 108 എന്ന് പറയുന്നത് ഒരു എമർജൻസി റെസ്പോൺസ് സെൻ്ററിലെ നമ്പറാണ്. അവിടെ വിളിച്ചു കഴിഞ്ഞാൽ, മറ്റു സംസ്ഥാനങ്ങളിലാണ് 108 വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സേവനമാണോ നമുക്ക് വേണ്ടത്, നമുക്ക് പോലീസ് സംവിധാനമാണ് വേണമെങ്കിൽ 108 വിളിക്കാം, അതുപോലെ ഫയർഫോഴ്സിൻ്റെ സംവിധാനമാണെങ്കിലും അല്ലെങ്കിൽ ആംബുലൻസ് സേവനമാണെങ്കിലും 108 വിളിക്കാം. ഇത് മറ്റു സംസ്ഥാനങ്ങളിലുള്ള അവസ്ഥയാണ്. 108 എന്ന് പറയുന്ന ആംബുലൻസ് സേവനത്തിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. ഏതായാലും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.